അസ്സലാമു അലൈക്കും. പുട്ടുപൊടി കൊണ്ട് എങ്ങനെയാണ് നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ റേഷൻ പുഴുങ്ങലരി കൊണ്ട് പുട്ടിന് വേണ്ടി പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നല്ല തരിയോട് കൂടിയിട്ടുള്ള പൊടിയാണിത്. ഇത് വെച്ച് നമുക്ക് നെയ്പ്പത്തിരി ഉണ്ടാക്കാം. ഇത് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ ഒരു ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തിരിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ അരഞ്ഞ് പോവരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തിളച്ച വെള്ളം 2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം എടുത്തിട്ടുള്ള ഇതേ കപ്പിൽ തന്നെയാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത്. 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ വെള്ളം കുറച്ചുകൂടി ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങയും ജീരകവും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് വീണ്ടും കുഴച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ വേണം, സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഏകദേശം 3 കപ്പിൻ്റെ അടുത്ത് തന്നെ വെള്ളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. വെള്ളം ഇല്ലാതെ ഹാർഡായിട്ട് കുഴക്കരുത്, നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ വേണം നമുക്ക്. അതുകൊണ്ട് നന്നാക്കി സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പം നന്നായി ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുള ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് വട്ടത്തിലൊന്ന് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു ഷീറ്റ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇവിടെ കൈയിൻ്റെ അടി കൊണ്ടാണ് ഇത് പരത്തുന്നത്. അപ്പോൾ കൈയിൻ്റെ അടിയിലും ലേശവും ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കൂടുതൽ കട്ടി ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇളക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് താനേ ഇങ്ങനെ പൊങ്ങി വന്നോളും. ആ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കൊരിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലുമാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടണമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വരികയില്ല. ഇത് താനേ പൊന്തി വരും. നമുക്ക് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ആ
ആ സമയത്തൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മുഴുവനും നമ്മൾ ചുട്ടെടുക്കാം. ഫ്രണ്ടിലിത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം.